ഹലോ എവറിവൺ, വെൽക്കം ടു സുദൃശ്യം ചാനൽ. മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് നീലിയാർ കോട്ടം എന്ന പ്രകൃതിരമണീയമായ കണ്ണൂർ ജില്ലയിലെ മങ്ങാട്ടുപറമ്പ് എന്ന സ്ഥലത്തുള്ള പ്രകൃതിരമണീയമായ സ്ഥലത്ത് 20 ഏക്കറോളം വിസ്തൃതമായ ഒരു കാടാണ്. കാട് പോലെ സ്ഥലത്ത് കെട്ടിയാടുന്ന തെയ്യമാണ് നീലിയാർ ഭഗവതിയുടെ തെയ്യവും അതിൻ്റെ ഐതിഹ്യവും ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയുമാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. നീലിയാർ കോട്ടം കണ്ണൂർ ജില്ലയിലെ ധർമ്മശാലയ്ക്കടുത്ത് മങ്ങാട്ടുപറമ്പിൽ സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ ഉടമസ്ഥതയിലുള്ള 20.18 ഏക്കറാണ് വിസ്തീർണമുള്ള കാവാണ് നീലിയാർ തോട്ടം അല്ലെങ്കിൽ നീലിയാർ കോട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുലാല സമുദായത്തിൽപ്പെട്ട ചെറിയ വീട് കുടുംബക്കാരാണ് ഇപ്പോൾ ഈ കാവിൻ്റെ മേൽനോട്ടം നടത്തി വരുന്നത്. നീലിയാർ ഭഗവതി ഒരു നീലിയാർ കോട്ടം ഭഗവതിയുടെ ഐതിഹ്യം. നീലി എന്ന സുന്ദരിയും ബുദ്ധിമതിയായ സ്ത്രീ നാടുവഴിയാൽ കൊല്ലപ്പെട്ട് രക്തദാഹിയായ രക്തസാക്ഷിയായി മാറുന്നു. പിന്നീട് സ്നേഹമതിയായ അമ്മയുടെ രൂപം പ്രാപിച്ച് കളിക്കാട് ഇല്ലത്തിൻ്റെ തന്ത്രി കൊട്ടിയൂരിൽ നിന്ന് മടങ്ങുമ്പോൾ ഒപ്പം പോരുകയും മങ്ങാട്ടുപറമ്പിലെ നരിയും പുലിയും ഒന്നിച്ചു ജീവിക്കുന്ന കാട്ടിൽ പ്രതിഷ്ഠിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നതായാണ് ഐതിഹ്യം. വടക്കേ മലബാറിൽ പരക്കെ ആരാധിക്കപ്പെടുന്ന ഗിരിദേവതയാണ് നീലിയമ്മ. വ്യഭിചാര ദോഷം ചുമത്തപ്പെട്ട സ്വാതിയായ ഒരു പുലയ കന്യക തൻ്റെ സത്യാവസ്ഥ തെളിയിച്ച് മരിച്ചതിൽ പിന്നെ ആരാധ്യയായ ദേവതയായി തീർന്നു എന്നതാണ് നീലിയമ്മയുടെ ഐതിഹ്യം. നീലിയമ്മയുടെ ആരാധനാ സ്ഥലങ്ങളാണ് നീലിയാർ കോട്ടങ്ങൾ. നീലിയാർ കോട്ടം ത്തിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യം കൂടി നമുക്ക് ഈ ഇതിൽ പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു കുന്നിൻ പുറത്താണ് ഈ കാവ് സ്ഥിതി ചെയ്യുന്നത്. മരക്കാശാവ് ആണ് പ്രധാന മരം. നാട്ടിലിപ്പ, മരോട്ടി, കാരമാവ് തുടങ്ങിയ മരങ്ങളുമുണ്ട്. മനുഷ്യർ നിരന്തരം ഇടപെടുന്ന മേൽഭാഗത്ത് കുറുങ്കനി എന്ന ചെറിച്ചെടി വളരുന്നുണ്ട്. ഓരില താമര, കൽത്താമര തുടങ്ങിയ അപൂർവമായ ഔഷധ ചെടികളും ചെറുമാവ്, മരവാഴ, സീതമുടി, കിങ്ഡിയം ഡെലീഷ്യോഷം എന്നീ ഓർക്കിഡുകളും ഈ കാവിനുണ്ട്. മഴക്കാലത്ത് കാവിനുള്ളിൽ നിന്നും ഒരു അരുവ് ഉത്ഭവിക്കാറുണ്ട്. കല്ലാൽ എന്ന ആൽമരവും ഈ കാവിലുണ്ട്. ഇതിൻ്റെ പഴം പക്ഷികൾക്കും ചെറുമുഖങ്ങൾക്കും ഏറെ പ്രിയങ്കരവുമാണ്. ഇവിടെ കെട്ടിയാടുന്ന നീലിയാർ കോട്ടം തെയ്യം, അതായത് നീലിയാർ ഭഗവതി, ഒറ്റത്തെറിയാണ് എന്നാണ് അറിയപ്പെടുന്നത്. മറ്റു കാവുകളിൽ തെയ്യം വർഷത്തിൽ ഒരിക്കൽ നടത്തപ്പെടുമ്പോൾ നീലിയാർ കോട്ടത്ത് ഭക്തർ നേർച്ച നടത്തുമ്പോഴൊക്കെ തെയ്യം കെട്ടുന്നു. കടും ചുവപ്പ് വസ്ത്രങ്ങളിലും 20 അടി ഉയരമുള്ള മുള കൊണ്ട് പോലെ ഉണ്ടാക്കിയ മുടിയും കാൽച്ചിലമ്പുകൾ ഉൾപ്പെടെ പരമ്പരാഗത തെയ്യം ആഭരണങ്ങളുമായാണ് നീലിയാർ ഭഗവതിയുടെ വേഷം. വണ്ണാൻ സമുദായത്തിലെ തെയ്യം കലാകാരന്മാരാണ് ഒറ്റത്തിറ അവതരിപ്പിക്കുന്നത്. ഈ ആരാധനാലയത്തിന് മേൽക്കൂര എന്നത് മറ്റൊരു പ്രത്യേകത കൂടിയാണ്. എന്താണ് സങ്കടം?